ശസ്ത്രക്രിയാനന്തരം സംഭവിച്ച അണുബാധയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാടൊന്നാകെ കൈകോർക്കുന്നു. മുഖമാനയാങ്ങുന്ന മാളികത്തടത്തിൽ പ്രജീഷ് എന്ന 38 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തിറങ്ങുന്നത്. നാട്ടിലെ എല്ലാ സന്നദ്ധ സേവന രംഗത്തും സജീവമായിരുന്ന പ്രജീഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഭാരിച്ച സാമ്പത്തിക ചെലവ് കണ്ടെത്താൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രജീഷ് കുടുംബസഹായ കമ്മിറ്റി. മുക്കം ആനയാകുന്നിലെ മാളികത്തടത്തിൽ പ്രഭാകരന്റെ മകൻ പ്രജീഷിന്റെ ജീവൻ രക്ഷിക്കാനാണ് മുക്കത്തെയും പരിസരങ്ങളിലെയും ജനങ്ങൾ ഒന്നിച്ച് രംഗത്തിറങ്ങുന്നത്. തലച്ചോറിലുണ്ടായ ട്യൂമറിന് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയോടെയാണ് ഒരു നാടിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷയായിരുന്ന ഈ 38 വയസ്സുകാരന്റെ ജീവൻ അതീവ ഗുരുതരാവസ്ഥയിലായത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രജീഷിന്റെ ജീവൻ രക്ഷിക്കാൻ ചെലവേറിയ വിദഗ്ധ ചികിത്സയിലൂടെ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ വിശ്വാസം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ചികിത്സയിൽ കഴിഞ്ഞതോടെ തന്നെ ഭീമമായ തുക മരുന്നിനും മറ്റുമായി നൽകിയതോടെ ഭാര്യയും 8 മാസം മാത്രം പ്രായമുള്ള 2 ഇരട്ട കുഞ്ഞുങ്ങളും അടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി. ഇതോടെയാണ് നാട്ടുകാർ ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ട് ചെയർമാനും ഷാജു കുറിയടത്ത് കൺവീനറുമായ ജനകീയ കമ്മിറ്റിയാണ് പ്രജീഷിന്റെ ചികിത്സാ സഹായം കണ്ടെത്താൻ രംഗത്തിറങ്ങിയത്. ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ പ്രജീഷ് കുടുംബസഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.